ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ടെക് ട്രാവൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ലോട്ടസ് ടെമ്പിൾ കാണാനാണ്, ഒപ്പം തന്നെ റെഡ് ഫോർട്ടും കാണാമെന്നുള്ളതാണ്. ലോട്ടസ് ടെമ്പിൾ കൺസ്ട്രക്ഷൻ പേരുപോലെ തന്നെ ഒരു താമരപ്പൂവിൻ്റെ ആകൃതിയിലാണുള്ളത്. 1986 ഇത് ഓപ്പൺ ചെയ്തത്. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഇവിടേക്ക് പ്രവേശനമുണ്ട്. പണി പാളിയെന്നാ തോന്നുന്നത്. ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്, 5 മാസമായിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ തുറക്കുന്നാണ് അറിഞ്ഞത്. അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ചെങ്കോട്ടയിലേക്ക് തിരിക്കാം. ഈ റോഡിൻ്റെ എതിർഭാഗത്താണ് റെഡ് ഫോർട്ടിലേക്കുള്ള എൻട്രി. നമുക്ക് ഈ റോഡൊന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാം. നേരത്തെ റെഡ് ഫോർട്ട് പെർമിസസിലേക്ക് ഉണ്ടായിരുന്ന എൻട്രി അവിടുന്ന് മാറ്റി. അപ്പോൾ അവൾ ഇനിയിപ്പോൾ നേരത്തെ ഇറങ്ങിയ കാർ ഇറങ്ങിയ സ്ഥലത്തു നിന്ന് 2 കിലോമീറ്റർ പോകണം പുതിയ എൻട്രിയിലേക്ക്. അപ്പോൾ അവിടേക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടറിൽ സാമാന്യ തിരക്കുണ്ട്. നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കാം. ഈ യാത്ര സ്പോൺസർ ചെയ്തിരിക്കുന്നത് സതേൺ സോളാർ ആണ്. കോഴിക്കോട് ആസ്ഥാനമായ സതേൺ സോളാർ കേരളത്തിലെ നമ്പർ 1 സോളാർ ഇൻസ്റ്റാളറാണ്. സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുള്ളവർ കമ്പനിയായിട്ട് ബന്ധപ്പെടാം. അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നു. പിന്നെ വലിയ താമസമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 35 rupees ആണ് ഒരു ടിക്കറ്റ് പെർ ഹെഡ്. ഒരു ദിവസം മൊത്തം അതിൻ്റെ ഉള്ളിൽ ഇറങ്ങാനുള്ള ഒരു സമയമുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് പൈതൃക സ്വത്ത് സംരക്ഷിക്കുന്നതും അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തന്നെയാണ്. അത്യാവശ്യം നല്ല ചൂടാണ് ഡൽഹിയിൽ. ആകെ നടന്നൊന്ന് കരിവാളിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ 5 ആഗസ്റ്റ് സ്വാതന്ത്ര്യത്തിന് ദേശീയ പതാക ഉയർത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഈ വർഷത്തെ സ്വാതന്ത്ര്യം പ്രമാണിച്ച് വൃത്തിയാക്കിയത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. റെഡ് ഫോർട്ടിൻ്റെ എൻട്രിയിലാണുള്ളത്. ഉള്ളോട്ട് പോയി നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന്. കമാൻ August 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75th വാർഷികമാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച ചില പ്രത്യേക നിർമ്മിതികളാണ് നമ്മൾ ഈ കാണുന്നത്. 75 എന്ന് മാർക്ക് ചെയ്ത് കാണുന്നത്. ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ ആളുകളുടെ ഒരു തിരക്കുമാണ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ കിടക്കട്ടെ നമ്മൾ തോന്നുന്നു ഈ കൂടെ, നമുക്കൊരു ഓർമ്മിക്കാമല്ലോ. ചക്രവർത്തിമാരുടെ കാലത്ത് ഇവിടെ കച്ചവടം ഉണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ പറ്റിയത്. അന്ന് റാണിമാർക്ക് വേണ്ടി ആഡംബര വസ്തുക്കൾ വിൽക്കുന്ന കടകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് സാധാരണക്കാർക്ക് വേണ്ടി ഫാൻസി ഐറ്റം, ടോയ്സ്, ഷാൾ തുടങ്ങി അങ്ങനെയുള്ള കുറേ കടകളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിലായിട്ടുള്ള മറ്റൊരു പ്രവേശന കവാടമാണ്.
അത് കടന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു ഉള്ളിൽ ഗാർഡൻ മറ്റുള്ള നിർമ്മിതികളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. ഇവിടെയൊക്കെ ഇത്തരം കടകൾ നിറയെ നമുക്ക് കാണാൻ പറ്റും. വിവിധ ആളുകളൊക്കെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഗേറ്റ് കഴിഞ്ഞ് ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് അതിവിശാലമായ ഭൂപ്രദേശമാണ്. ഇവിടെ അങ്ങിങ്ങായി കാണുന്ന ആ ചില കെട്ടിടങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലവും വളരെ ഭംഗിയായി ഗാർഡൻ നിർമ്മിച്ചതായി കാണാം. അതിൻ്റെ പരിപാലനവും വളരെ ഭംഗിയായി തന്നെ നടക്കുന്നുണ്ട്. ആ നമുക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. പച്ചപ്പ് എപ്പോഴും മനസ്സിനൊരു കുളിര് പകരും. അത് ഇവിടെ ഇഷ്ടം പോലെ വേണ്ട പോലെയുണ്ട്. നേരെ കാണുന്നതാണ് മോട്ടി മസ്ജിദ്. ഇതേപോലെ ഒത്തിരി നിർമ്മിതികൾ ഇതിലുണ്ട്. അതൊക്കെ ഞാൻ പിറകെ പറയാം. കാണുന്നതാണ് ദിവാൻ അയ്യാം എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ്. ഇതിൻ്റെയൊക്കെ നിർമ്മിതി നോക്കി വേറൊന്നതിനെ പറ്റി പറയാനില്ല. അത്ര അടിപൊളിയാണ്. ഇവിടെ വെച്ചിട്ടാണ് ചക്രവർത്തി തൻ്റെ പ്രജകളുമായിട്ടൊക്കെ സംവദിക്കുന്ന സ്ഥലമാണ്. 1639 ഇതിൻ്റെ പണി ആരംഭിച്ചത്. 1648 ഏകദേശം 9 കൊണ്ട് അതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഷാജഹാൻ ചക്രവർത്തിൻ്റെ ആ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നത്. ഇന്നത്തെ യാത്ര സ്പോൺസർ ചെയ്തിരിക്കുന്നത് സതേൺ സോളാർ ആണ്. കേരളത്തിലെ നമ്പർ 1 സോളാർ ഇൻസ്റ്റാളർ ആണ് സതേൺ സോളാർ. സോളാർ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ സതേൺ സോളാറായിട്ട് ബന്ധപ്പെടും. അവരുടെ നമ്പർ താഴെ കൊടുത്തു. അങ്ങനെ ചെങ്കോട്ടയിൽ നിന്ന് നമ്മൾ പുറത്ത് കടന്നിരിക്കുകയാണ്. അത്യാവശ്യം 2 സമയമാണ്. ചൂടുണ്ട്. റെഡ് ഫോർട്ടിൻ്റെ മുന്നിലായിട്ടുള്ള ഒരു സ്ട്രീറ്റിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളെയൊക്കെ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ കൊറോണ പേടിച്ച് പോയി നോക്കി തോന്നുന്നു. ജനങ്ങളെ കണ്ടിട്ട് കൊറോണ പോയത് മാറ്റിയാണ്. ഇപ്പോൾ ഉച്ച സമയമാണ്. എന്നിട്ട് പോലും നല്ല തിരക്കാണ് അവിടെ. ടൗണിലൊക്കെ നല്ല തിരക്കാണ്. വലിയ നിയന്ത്രണമില്ല. ചില ആളുകളൊക്കെ തടീൻ്റെ മുകളിൽ എന്തൊരു ബാഡ് ചൊട്ടിച്ച മാതിരി മാസ്ക് വെച്ച് നടക്കുന്നതല്ലാതെ ബാക്കി ഒരു കൺട്രോളിങ്ങും ഇല്ല. ചെറുതായൊരു ഭക്ഷണം നമ്മൾ കഴിച്ച് ഇനിയും യാത്ര തുടരുകയാണ്. ഇത് ഓരോരു ഗല്ലിയാണ്. ഓരോരു ഗല്ലിയിലെത്തിയാൽ ഈ വാച്ചുള്ള ഗല്ലിയിലെത്തിയാൽ അവിടെ വെറും വാച്ചുകളേ ഉണ്ടാവുള്ളൂ. തുണീൻ്റെ സ്ഥലത്ത് പോയാൽ തുണികൾ, ചെരുപ്പിൻ്റെ അടുത്ത് ചെരുപ്പ്. ആ ഒരു തരത്തിലാണ് എനിക്ക് ഇവിടെ ഇത് കാണാൻ പറ്റിയത്. ഈ ഏരിയ മൊത്തം വാച്ചും വാച്ചിൻ്റെ പാർട്സുകളായിട്ടുള്ള സ്ട്രാപ്പ് അങ്ങനെയുള്ള പാർട്സുകളായിട്ടുള്ള കടകൾ അവിടെ മൊത്തം. ഒരു വാച്ചിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സ്ഥലമാണിത്. ആഡിഡാസ്, നൈക്ക്, എല്ലാ ബ്രാൻഡഡ് സാധനത്തിൻ്റെ സാധനങ്ങളുണ്ട് റോട്ടിനുള്ളിൽ. ജുമാ മസ്ജിദാണ് ആ ബാക്കിൽ നമുക്ക് കാണുന്നത്. ആ വഴി നമുക്ക് പോകാനുണ്ട്. ഇതൊക്കെ ജുമാ മസ്ജിദിന് മുന്നിലുള്ള പ്രോട്ടക്സുകളാണ്. കൂടുതൽ ഇനി വിശദീകരിച്ചൊന്നും പറയാണ്ടാവില്ല ഈ സീൻ. ഇതാണ് നമ്മളെ ജുമാ മസ്ജിദ് കേട്ടോ. ഇതാണ് മിന ബസാർ. ഇവിടെ കാര്യമായിട്ട് തുണിത്തരങ്ങൾ, പിന്നെ ബാഗ്, ഹാർഡ്വെയർ, പിന്നെ മോട്ടറുകൾ, ഇലക്ട്രിക്കൽ മോട്ടറുകൾ,
ചാന്ദിനി ചൗക്കിൻ്റെ കുറച്ചുകൂടി സെൻറ്റർ ഭാഗമാണ് ഇവിടെ. കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ മാത്രമേ ഉള്ളൂ, ഇലക്ട്രിക്കൽ ഗുഡ്സ് പ്ലസ് ലൈറ്റുകൾ മാത്രം. വെയിലും കൊണ്ട് ഭക്ഷണം ഇല്ലാണ്ട് ഒത്തിരി കറങ്ങി. അപ്പോൾ ആകെ എന്നൊരു ടയർഡ് ദിവസമാണ്. കുറച്ച് നേരത്തെ പോയാൽ ഇന്നത്തെ വീഡിയോ ഒന്ന് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള അതുകൂടി നോക്കണം. ചാന്ദിനി ചൗക്ക് മെട്രോ സ്റ്റേഷൻ ഇവിടെ അടുത്താണ്, നമുക്ക് അങ്ങോട്ട് ഒന്ന് നടക്കാം. ഇതാണ് ചാന്ദിനി ചൗക്ക് മെട്രോ സ്റ്റേഷൻ്റെ അവസ്ഥ. ഇനി നമുക്ക് ഹോട്ടലിലേക്ക് മടങ്ങാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.